Hi friends, welcome to Ras World. In namaku artificial flavors or artificial color or artificial preservatives angantha oru sambhavangalum chemicals onnu add cheyandu oru natural light ingane oru nalla adipoli orange jam undaki edukane nokkam. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഓറഞ്ചസ് എടുക്കാം. ഞാൻ 5 ഓറഞ്ചസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുക്കുക, അത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളത്തിൽ ഒരുപാട് നേരം ക്ലീൻ ചെയ്തെടുത്താൽ അത്രയും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ അവസ്ഥ, നമ്മുടെ വല്ല കെമിക്കൽസും പെസ്റ്റിസൈഡ്സും എല്ലാം അടിച്ചടിച്ചടിച്ച് ഫ്രൂട്ട്സ് എല്ലാം ഫുൾ വിഷമാക്കി വെച്ചിട്ടല്ലേ. അതുകൊണ്ട് അതിൻ്റെ മാക്സിമം എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഔട്ടർ കവറ് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ ഓറഞ്ച് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മളെന്തായാലും ആ സ്കിൻ എടുക്കൂലല്ലോ. എന്നിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക, നല്ലോണം ക്ലീൻ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഓറഞ്ചസിൽ അത്ര സീഡ്സ് ഇല്ല, അതുകൊണ്ട് നന്നായി സീഡ്സ് ഉണ്ട്. സീഡ്സും കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓറഞ്ചസിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഓറഞ്ച് മാത്രം എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഓറഞ്ചസ് ഞാൻ അടുക്കത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കയ്പ് ഉണ്ടാവും, അത് മാറാനാണ്. ഇനി അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ സൈഡിൽ കണ്ടേ ഇങ്ങനെ ഒരു സംഭവം, ഒരു വാല് പോലത്തെ, അതും ഉണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്യുക. കാരണം അതെല്ലാം ഒരു കയ്പ് വരും, നമ്മളെ ചമ്മി അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നത്. കയ്പ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചോ, കുഴപ്പമില്ല. നമ്മളെന്തായാലും മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ഈ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഇതാ കംപ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ചസ്. പിന്നെ ഇതാ ഒരു കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു കപ്പ് ഷുഗറ്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ നമുക്ക് ഒരു അടിപൊളി ജാം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച 5 ഓറഞ്ചസ് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം തന്നെ മിക്സി നിറഞ്ഞു, മിക്സി നിറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ ഓറഞ്ച് എന്ന് പറയുമ്പം ചില ഓറഞ്ച് നല്ല പുളിയുണ്ട്, ചിലത് നല്ല മധുരമുണ്ട്. ജസ്റ്റ് ഒരു പഞ്ചസാരമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സോൾട്ട് ഉണ്ടല്ലോ, നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്തോളും ഉപ്പ്. അതുപോലെ തന്നെ ഈ മഞ്ഞളിൻ്റെ പൊടിയും, ഇതും ഒരു ചെറിയൊരു മഞ്ഞ കളറും. പിന്നെ ഒരുപാടൊന്നും ഇടരുത്, ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഒരു ഒരു നുള്ളു, ഒരു പിഞ്ച് കണ്ട, ഇത്രയേ ഇടണ്ടു. ജസ്റ്റ് ഇതും മഞ്ഞളിൻ്റെ പൊടിയും പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്തോളും. നമ്മൾ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ്, വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ജെലാറ്റിൻ അങ്ങനത്തെ ഒരു സംഭവമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടിപ്പോൾ. ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ഫിൽറ്ററിൽ അരിപ്പയിലേ വെച്ച് അരിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ നാല് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം മാറ്റണം. ജസ്റ്റ് നമുക്ക് ആ പൾപ്പ് ആ ജ്യൂസ് മാത്രമേ വേണ്ടൂ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മധുരമുണ്ട് കേട്ടോ, എന്താ പൾപ്പ് ഉണ്ടാവും. മാറ്റി വെച്ചിട്ട് ഈ പൾപ്പ് നമ്മൾ കളയണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഓറഞ്ചിൻ്റെ. അല്ലെങ്കിൽ പോപ്സിക്കൽ ഉണ്ടാക്കാനാണെങ്കിലും ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് പോപ്സിക്കൽ ആക്കാൻ വെച്ചാൽ മതി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ കൊടുത്താൽ. ആ ഫൈബർ സംഭവങ്ങൾ തിന്നുന്നുമായി, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിൽ കൊടുത്തുന്നുമായി. അപ്പോൾ അവർക്ക് സന്തോഷവും. ഇനി ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വെക്കണം. ഈ അടുപ്പത്ത് വെച്ച് ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയാസമുള്ള പണി ജാം ഉണ്ടാക്കൽ. കാരണം നമ്മൾ ഒരുപാട് നേരം ഇളക്കണം, പിന്നെ അടിയിൽ പിടിക്കാണ്ട് നോക്കണം, പിന്നെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈ വിടാണ്ട് ഇളക്കണം, അതാണ് ഏറ്റവും പാട്. ഈ ഓറഞ്ചിൻ്റെ ജാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വെറൈറ്റിയാണ്. കാരണം നമ്മൾ എപ്പോഴും കഴിക്കുന്നത് ആപ്പിളിൻ്റെ ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം, പിന്നെ സ്ട്രോബെറി ജാം, പൈനാപ്പിൾ ജാം, ഇതൊക്കെയാണ്. ഓറഞ്ചിൻ്റെ ജാം എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റിയാണ്. പിന്നെ അതുമാത്രമല്ല, നമുക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഇൻഗ്രീഡിയൻസ് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, അത്രയേ വേണ്ടൂ. പഞ്ചസാര, പിന്നെ ഓറഞ്ചും, അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ട നല്ലോണം റെഡ്യൂസായി വന്നിട്ടുണ്ട്. അപ്പം കണ്ട ഈ സൈഡിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഈ പഞ്ചസാരൻ്റെ ഒക്കെ പാട പോലെ ഇങ്ങനെ നിൽക്കും. അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അതിങ്ങനെ എടുത്ത് മാറ്റുന്നതാണ് നല്ലത്, കാരണം അത് കുറച്ച് ഇമ്പ്യൂരിറ്റിയാണ്. അത് അത്ര നല്ലതല്ല ജാമില്, അതുകൊണ്ട് അത് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് റെഡ്യൂസ് ആവണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ, ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റണം. ജാമില് ഇങ്ങനത്തെ ഈ പാട പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാണ്ട് നിന്നാൽ അത്രയും ബെസ്റ്റ്. ഇനി ഈ പാടകൾ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റി. ഇത് ഷുഗർ ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ സൈഡിൽ ഈ സംഭവം വരുന്നത്. ചൂടായി ചൂടായി വരുമ്പോൾ ജാം നമ്മൾ നല്ലോണം റെഡ്യൂസായി വരുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പാട പോലെ ഇങ്ങനെ നിൽക്കും. അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. ഇതാ ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്ര തന്നെയുള്ളൂ സംഭവം.
ഒരു 20 മിനിറ്റോളം നമ്മൾ എന്തായാലും റെഡ്യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന്. എന്നിട്ട് ഇതാ നമ്മുടെ സംഭവം റെഡി. ഞാൻ കുറച്ച് തണിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആറാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. കുറച്ചൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലേക്ക് എടുത്ത് മാറ്റിയല്ലോ. കുപ്പിയിലേക്ക് എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റെറിലൈസ് ചെയ്ത കുപ്പിയായിരിക്കണം, ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടുണ്ടാവണം കുപ്പി. നമ്മൾ ജാമിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കണ്ടോ, ജസ്റ്റ് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര തിക്കൊന്നുമല്ല, പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി തിക്കായിക്കോളും കേട്ടോ. നമ്മൾ ഈ ജലാറ്റിനും കാര്യങ്ങളും ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നാച്ചുറലി തിക്കായിക്കോളും. ഒരു ദിവസം വെച്ചാൽ മാത്രം മതി, നല്ല കട്ടിയായി കിട്ടിക്കോളും. നമുക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാം അങ്ങനെ ഉണ്ടാവുക അതുപോലെ കിട്ടും. ഇപ്പം കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് ഉള്ളത്, പക്ഷെ നാളെ ആകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. നമ്മൾ ഓറഞ്ചിൻ്റെ ജാം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന എനിക്ക് ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കി, ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ഓപ്പൺ ചെയ്യുക ജാം, തുറന്ന് നോക്കി കണ്ടോ ജാം കണ്ടോ, നല്ല തിക്കായി വന്നിട്ട് കണ്ടോ. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതൊക്കെ കണ്ടോ, വീഴുന്നൊന്നുമില്ലല്ലോ. കണ്ടോ, കറക്റ്റ് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ജാമിൻ്റെ അതേപോലെ അതേ കൺസിസ്റ്റൻസി തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേണേലും ഒരു സ്പൂണിലെടുത്ത് കാണിക്കാം. ഇതൊക്കെ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. ജാം എടുക്കുമ്പോൾ നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ജെലാറ്റിനും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിട്ട് കണ്ടോ, നാച്ചുറലായിട്ട് കൂടി അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു.